നമസ്കാരം അരിക്കൊമ്പൻ ഈ അടുത്ത കാലത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയേറെ ആരാധകരും ജനപിന്തുണയും കിട്ടിയ ഒരാൾ ഇല്ലെന്ന് തന്നെ പറയാം വാർത്താലോകം അവനെ വാഴ്ത്തിപ്പാടിയപ്പോൾ അവനെ കൊലയാളി കൊമ്പനാക്കി മറ്റു ചിലർ ഈ ആശങ്കകളും ഭീതിയുമാണ് പിന്നീട് ഏവരും ഏറ്റെടുത്തത് ആ വാർത്തകളൊക്കെ കോടതി മുറികളിൽ ഇറങ്ങി അരിക്കൊമ്പൻ പതിനൊന്ന് പേരെ കൊന്നതായി പറയുന്നുണ്ടെങ്കിലും എപ്പോൾ അത് സംഭവിച്ചെന്നോ അങ്ങനെയുണ്ടായെങ്കിൽ അതിനുള്ള സാഹചര്യം എന്തെന്നോ ആരും തുറന്നു കാട്ടിയില്ല ചുരുക്കത്തിൽ മൃഗങ്ങൾ വസിക്കുന്നിടത്ത് കാട് കയറിയ ജനങ്ങൾ അവരുടെ സ്വൈര്യവിഹാരത്തിനായി കാടിൻ്റെ മക്കളെ പുറത്താക്കുന്ന സ്ഥിതി സർവ്വതം കീഴടക്കണമെന്ന മനുഷ്യത്വരയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് അരിക്കൊമ്പൻ കാട് വിട്ടിറങ്ങേണ്ടി വന്ന കൊമ്പന് നഷ്ടമായത് അവന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണിനെയും കുടുംബത്തെയും കൂട്ടുകാരെയും യഥാർത്ഥ കാരണം അറിയാത്തവർ മനുഷ്യവാക്കിനെ വിശ്വസിച്ചവർ അരിക്കൊമ്പനെ തള്ളിപ്പറഞ്ഞപ്പോൾ അവന് വേണ്ടി ശബ്ദമൊരുക്കാനും ഒരു കൂട്ടർ മറന്നില്ല യഥാർത്ഥ ആനപ്രേമി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വസിക്കാൻ എല്ലാവർക്കും തുല്യ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ അരിക്കൊമ്പനായി ശബ്ദമുയർത്തി അവനെ കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവർ ഓർക്കുക മനുഷ്യനെ പോലെ തന്നെ വിലയുണ്ട് അവന് തുല്യം നിൽക്കുന്ന മൃഗങ്ങളുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും നമുക്കൊരു അടി കിട്ടിയാൽ വേദനിച്ചാൽ അതേ രീതിയിൽ തിരിച്ചു കൊടുക്കാൻ തോന്നുന്നത് പോലെ തന്നെ അടിച്ചാൽ തിരിച്ചടിക്കും മൃഗങ്ങളായാലും ഒരുപക്ഷെ മനുഷ്യനേക്കാൾ സംയമനം ഉണ്ടെങ്കിലേ ഉള്ളൂ നാടിനെയും നാട്ടുകാരെയും അകറ്റിയവരോട് പ്രതികാരം കാണും അവന് അത് തീർച്ച അതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വാർത്തകൾ ജനവാസ മേഖലയിൽ ആക്രമണം നടത്തിയെന്നും തോട്ടം തൊഴിലാളികളുടെ വീടാക്രമിച്ചെന്ന തരത്തിലും വാർത്തകൾ കണ്ടു ഒരുപക്ഷെ കൊമ്പൻ അങ്ങനെ ചെയ്താലും തെറ്റുപറയാൻ പറ്റില്ല ആനപ്പക അത്രയേറെ ഉണ്ടായിരിക്കും കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം കൂടി കണക്കിലെടുത്താൽ കൊമ്പൻ്റെ കുസൃതികളായിട്ട് അതിനെ കാണാൻ കഴിയില്ല നേരത്തെ പറഞ്ഞ പോലെ അവനിൽ പകയുണ്ട് അവന് മുന്നിൽ ചെന്നു ചാടാതിരിക്കാനാണ് മനുഷ്യർ ഇനി ചെയ്യേണ്ടത് എന്തെങ്കിലും പറ്റിയതിന് ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല തമിഴ്നാട്ടിലെ മേഘമലയിൽ തുടരുന്ന അരിക്കൊമ്പനെ കേരള വനമേഖലയിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമം ഇതുവരെ ഫലം കണ്ടതുമില്ല അതിനിടെ മേഘമലയിലേക്ക് പോകുന്ന ചുരത്തിൽ അരിക്കൊമ്പൻ ബസ്സിനെ ആക്രമിക്കാനായി പാഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം ഭീതി പരത്തുന്നതാണ് പാതയോരത്ത് നിന്ന ആന ബസ് മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ പാങ്ങ് ബസിന്റെ അടുത്ത് വരുന്നതും അല്പനേരം അവിടെ നിന്ന ശേഷം തിരിച്ച് വനത്തിൽ പോകുന്നതുമാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഉള്ളത് മുപ്പത് പേരടങ്ങുന്ന ഒരു സംഘം തമിഴ്നാട് വനപാലകർ അരിക്കൊമ്പനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് നിലവിൽ മേഘമല കടുവാ കടുവാസങ്കേതത്തിനുള്ളിലെ ഘോര വനത്തിനുള്ളിലാണ് അരിക്കൊമ്പൻ ഉണ്ടതെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവനിലെ പ്രതികാരത്തെ അളക്കാൻ പോയാൽ അത് വലിയ ദുഃഖത്തിലേക്കാകും നയിക്കുക ആനയുടെ ഓർമ്മശക്തിയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ മാത്രമല്ല അവന്റെ മണ്ണിലേക്ക് തിരിച്ചു വരാനുള്ള അനുയോജ്യ സമയം തേടുന്ന സാഹചര്യം കൂടിയാണ് ഇത് അവൻ തങ്ങുന്ന ഇടത്തെക്കുറിച്ച് ആദ്യം തന്നെ കൃത്യമായ ധാരണയുണ്ടാക്കുക എന്നതാകും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൃഗങ്ങൾക്ക് ദിശ മനസ്സിലാക്കാൻ വളരെ വേഗം കഴിയുമെന്നതാണ് സത്യം ഇക്കാര്യങ്ങളിലെല്ലാം മനുഷ്യനേക്കാൾ വളരെ മുമ്പിലാണവർ അതുകൊണ്ടാണല്ലോ നൂറ്റി മുപ്പത് കിലോമീറ്ററിലേറെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയ കഥകളെക്കുറിച്ച് നാം അറിഞ്ഞതും അരിക്കൊമ്മനെ കാടുകയറ്റിയ ശേഷം കേരളത്തിലെ വനംവകുപ്പ് ഉറങ്ങിയ മട്ടാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല ആനയെ പിടിക്കാൻ ഉറക്കമളച്ച രാത്രികൾ അനേകമാണ് അരിക്കൊമ്മന്റെ കൃത്യമായ സിഗ്നൽ വിവരം തമിഴ്നാട് ആവർത്തിച്ച് ചോദിച്ചിട്ടും കേരളം നൽകുന്നില്ലെന്ന പരാതി തമിഴ്നാട് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇക്കാരണത്താൽ അരിക്കൊമ്മന്റെ നീക്കം നിരീക്ഷിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ചിന്നമന്നൂർ റേഞ്ച് ഓഫീസർ പറഞ്ഞിരുന്നതും നാം ഓർക്കുന്നുണ്ട് എന്തായാലും അവർ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ആശ്വസിക്കാം കേരളത്തിലേക്ക് അവൻ കടന്നാൽ വീണ്ടും ഒരുപാട് ഉറക്കമുളക്കേണ്ടതാണല്ലോ അതിനുള്ള സാഹചര്യം വിദൂരമല്ല അരിക്കൊമ്മൻ തിരിച്ചു നടക്കാൻ തുടങ്ങിയാൽ അവന്റെ ലക്ഷ്യം കണ്ടേ നിൽക്കാനിടയുള്ളൂ നമ്മൾ അറിയാത്ത കാടും അതിന്റെ ഭംഗിയും ഭാഷയും അവനറിയാൻ എളുപ്പമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അരിക്കൊമ്മൻ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തേക്കടിയിലെ കക്കി ഡാം പരിസരത്ത് എത്താൻ സാധ്യതയുണ്ടെന്നത് വനംവകുപ്പും തള്ളിക്കളയുന്നില്ല ഗവി വഴി ചിന്നക്കനാൽ ഭാഗത്ത് എത്തുമെന്ന് തന്നെയാണ് നല്ലൊരു വിഭാഗം ആനപ്രേമികളും കണക്കുകൂട്ടുന്നത് ഗൂഗിൾ മാപ്പോ ദിശാ ബോർഡുകളോ പിന്തുടർന്നല്ലല്ലോ ഇത്രകാലം അവർ വിഹരിച്ചിരുന്നത് കാത്തിരുന്ന് കാണാം പിന്തുടർന്ന് കേൾക്കാം അരിക്കൊമ്മനുമായി ബന്ധപ്പെട്ട ഓരോ അറിയിപ്പുകളും